ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ 200,000 രൂപയ്ക്ക് താഴെ വരുന്ന സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു വാഹനത്തെയാണ് ഇന്നത്തെ ഒരു വീഡിയോ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വാഹനം ഹുണ്ടായിയുടെ i10 ആണ്. ഇത് 2008 മോഡലാണ്. ഈ ഒരു വാഹനം ഒരു ടോൾ ബോയ് വാഹനമാണ്. നിങ്ങൾക്ക് ഒരു സിറ്റി കാറായിട്ട് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമുക്ക് ഏതൊരു സാഹചര്യത്തിലും വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ ചെറിയ സ്പേസിലൊക്കെ ഇട്ട് വാഹനം തിരിച്ചു പോകാനൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ്. വാഹനത്തിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് വലിപ്പമുള്ള ഒരു ഗ്ലാസ് ഏരിയ കാണും. പ്രത്യേകിച്ച് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തരം വലിപ്പമുള്ള ഒരു ഗ്ലാസ് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ റോഡൊക്കെ കണ്ട് ക്ലിയർ ആയിട്ട് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ബോണറ്റ് നിങ്ങൾ നോക്കുക, ചെറിയൊരു ബോണറ്റാണ്, ഒത്തിരി വലിപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെറിയൊരു ചെരുവോട് കൂടി വന്നിരിക്കുന്ന ഒരു ബോണറ്റാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ വൈപ്പർ കാണാം. ഒപ്പം ഇവിടെ സെൻട്രലായിട്ട് ക്രോമിയം ഫിനിഷോട് കൂടിയ ഒരു എലമെൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. തൊട്ട് താഴെ ഹുണ്ടായിയുടെ ഒരു എംബ്ലം കാണാം. പിന്നെ ഹെഡ് ലാമ്പ് രണ്ട് സൈഡിൽ ഈ ഒരു ബോഡിയുമായിട്ട് ചേരുന്ന രീതിയിൽ, അതായത് ഈ ഒരു ബോണറ്റുമായിട്ട് ചേരുന്ന രീതിയിൽ തന്നെ ആണ് ഈ ഒരു ഭാഗമുള്ളത്. ഫ്രണ്ടൊക്കെ കാണാൻ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഒപ്പം തൊട്ട് താഴെയായിട്ട് നമുക്ക് ബമ്പർ കാണാനായിട്ട് സാധിക്കും. ഇവിടെ രണ്ട് ഫോഗ് ലാമ്പിനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ക്ലാഡിങ്ങും കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ സിറ്റിയിലൂടെ ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും മോശമൊന്നും ആരും പറയത്തില്ല. പ്രത്യേകിച്ചും ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് മേടിക്കാൻ പറ്റിയ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം നോക്കാവുന്നതാണ്. ഇനി വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇതൊരു ടോൾ ബോയ് വാഹനമാണ്. അത്യാവശ്യം പൊക്കമുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ്. പ്രത്യേകിച്ചും ലേഡീസിനൊക്കെ ഈ ഒരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടും. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ റോഡൊക്കെ കണ്ട് ക്ലിയറായിട്ട് ഓടിക്കാനായിട്ട് ഈ ഒരു വാഹനം ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഫ്രണ്ടിലുള്ളതുപോലെയുള്ള സെയിം ആയിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. അത് പ്രത്യേകിച്ച് ബൈക്കിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം തിരിച്ചെടുക്കുന്ന അവസരങ്ങളിലൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന്. ഇനി വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റിയൊരു മിററാണ്. തൊട്ട് താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 13-inch ടയറാണ് വരുന്നത്. നമുക്കിനി സ്റ്റീൽ വീൽ മാറ്റിയിട്ട് അലോയ് വീൽ കയറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യവും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ വാഹനം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പോയിൻ്റ് എന്ന് പറയാം. പ്രത്യേകിച്ച് നിങ്ങൾ വാഹനം മേടിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ബോഡി എല്ലാം ക്ലിയർ ആയിട്ടൊന്ന് നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ ഡോറിൻ്റെ ഈ ഭാഗം കൃത്യമായിട്ട് നോക്കണം. ഏതെങ്കിലും തരത്തിൽ തുരുമ്പ് കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടലോ മുട്ടലോ വന്നിട്ടുണ്ടോ എന്ന് 4 doors തുറന്ന് നോക്കാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ അടിഭാഗവും അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ മാറ്റെടുത്ത് നോക്കിയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ തുരുമ്പ് കയറിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലെ കാഴ്ചകൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ കുറച്ച് മുന്നേ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലുമുള്ളത്. നമ്മൾ വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. നല്ല വലിപ്പമുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് വാഹനത്തിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ബാക്കിലൊരു വൈപ്പർ കൊടുത്തിരിക്കുന്നു. സെൻട്രലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഹുണ്ടായിയുടെ ഒരു എംബ്ലം കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹുണ്ടായിയുടെ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് i10 ആണ്. ആ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മാഗ്നയാണ് ഇതിൻ്റെ വേരിയൻ്റ്. ഇനി വാഹനത്തിൻ്റെ വേരിയൻ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഗ്നയുണ്ട്, എറയുണ്ട്, എറ പ്ലസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആസ്റ്റ, സ്പോർട്സ് എന്നീ വേരിയൻ്റുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിൽ ഉള്ളത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ടെയിലാമ്പും തൊട്ട് താഴെ നമുക്ക് ഒരു ബമ്പറും കാണാം. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ക്ലാഡിങ്ങും കൊടുത്തിരിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ. ഇനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ വാഹനം മേടിക്കുന്ന സമയത്ത് ഇൻറ്റീരിയർ വൃത്തിയാണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി തന്നെ ഒരു വാഹനം മേടിക്കാനായിട്ട് ശ്രമിക്കുക. ബീജിൻ്റെ കളറും
അതോടൊപ്പം തന്നെ ബ്ലാക്ക് മാറ്റും ഗ്രേ കളറോടൊക്കെ കൂടിയൊരു കോംബോയാണ് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പവർ വിൻഡോ ആണ്, 4 പവർ വിൻഡോ ഇട സ്വിച്ചുകളും ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് മാഗ്ന വേരിയൻറ്റിന് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് അത് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് നിങ്ങൾ നോക്കുക ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിയറിംഗ് വീല്, തൊട്ട് താഴെ മീറ്റർ കൺസോൾ കാണാം, നമുക്ക് കിലോമീറ്റർ സ്പീഡും അതോടൊപ്പം തന്നെ RPM മീറ്ററിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വാഹനം ഹീറ്റിൻ്റെയും ഫ്യൂവലിൻ്റെ അളവൊക്കെ അറിയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വൈപ്പറിൻ്റെ ഒരു സ്വിച്ച് കാണാം, ഈ ഒരു ഭാഗത്തായിട്ട് വാഹനത്തിൻ്റെ ഹെഡ്ലാമ്പിൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഗിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഡാഷ് ബോർഡുമായിട്ട് ചേർന്നാണ് ഈ ഒരു ഗിയർ ലിവർ വന്നിരിക്കുന്നത്, നിങ്ങൾ നോക്കുക കണ്ടില്ലേ. അപ്പോൾ ഈ ഗിയർ ലിവറിൽ ഏകദേശം നമുക്ക് ഫോർവേഡ് പോകാനായിട്ട് സാധാരണ വാഹനങ്ങളിലുള്ളതുപോലെ തന്നെ 5 ഗിയറും പുറകോട്ട് പോകാനായിട്ട് ഒരു ഗിയർ, അങ്ങനെ 6 ഗിയറുകൾ വാഹനത്തിനുണ്ട്. പിന്നെ മാനുവലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു AC നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഹസാർഡ് വാർണിംഗ് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കാണാം, AC വെൻറ്റുകൾ ഈ സെൻട്രലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ടച്ച് സ്ക്രീൻ വേണമെങ്കിൽ മേടിച്ച് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് AC വെൻറ്റ് കാണാനായിട്ട് സാധിക്കും. ഇനി ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, കുഴപ്പമില്ലാത്ത രീതിയിൽ ആവറേജ്, കുഴപ്പമൊന്നുമല്ല ആവറേജ്, നല്ല രീതിയിലുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ്, നല്ല വലിപ്പമുള്ള ഒരു ഗ്ലൗ ബോക്സ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് AC പവർ വിൻഡോയുടെ സ്വിച്ചും കാര്യങ്ങളും കാണാം. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും ആവറേജ് നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഒരു യൂസ്ഡ് കാർ ആണെങ്കിൽ പോലും നിങ്ങൾ നോക്കുക, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റീഡിംഗ് ലൈറ്റും അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ വാനിറ്റി മിററും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് മാനുവൽ ഇത് ഡിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഡിം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മിറർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഫസ്റ്റ് റോയിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള കാഴ്ചകൾ. ഇനി സെക്കൻഡ് റോയും കൂടി ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ഹൈറ്റുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കാണാം. സെക്കൻഡ് റോയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കുക, നല്ല രീതിയിലുള്ള ഒരു വാഹനത്തിൻ്റെ ഉള്ളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി സെക്കൻഡ് റോയിലെ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കുക, നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഹെഡ് സ്പേസ് നോക്കുക, കണ്ടില്ലേ, നല്ല രീതിയിലുള്ള ഒരു ഹൈറ്റ് നമുക്കിവിടെ കിട്ടും. ടോൾ ബോയ് വാഹനമായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം ഫയലൊക്കെ വെക്കാനായിട്ടുള്ള ചില ചെറിയ ഓപ്ഷൻസൊക്കെ നമുക്കിവിടെ കാണാം. പവർ വിൻഡോയുടെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിലുകൾ നമുക്ക് എല്ലാ സൈഡിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഒരു 3 പേർക്ക് നല്ല രീതിയിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ബാക്ക് സൈഡിൽ. ഇതാണ് സെക്കൻഡ് റോയിലെ കാഴ്ചകൾ. ഇനി ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, അത് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. ഓക്കെ, ആവറേജ് കുഴപ്പ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്, ഒത്തിരി വലുപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ ഒരു പാഴ്സൽ ട്രേ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് പോകാം. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ ബേ ഒന്ന് നോക്കാം. ചെറിയൊരു എൻജിൻ ബേ ആണ്, ഈ എൻജിൻ ബേയിൽ ഇത്രയും കാര്യങ്ങൾ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എൻജിൻ ബേ കാണാനായിട്ട് ഒരു ഭംഗിയൊക്കെ തന്നെയുണ്ട്. ഇനി ഈ ഒരു എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.2 ലിറ്റർ 4-സിലിണ്ടർ എൻജിനാണ്, അതായത് 1200 cc ആണ് വാഹനത്തിൻ്റെ എൻജിൻ, 4-സിലിണ്ടർ എൻജിനാണ്. ഈ ഒരു ഭാഗത്തായിട്ട് വാഹനത്തിൻ്റെ കൂളൻറ്റും ബാറ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി വാഹനം മേടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ ഓയിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ കറുത്തിട്ടില്ല, സെയിമായിട്ട് ആ ടൈമിങ്ങിലൊക്കെ ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം ഈ എൻജിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് എവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലീക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നോക്കാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും വണ്ടിയെക്കുറിച്ച് അറിവുള്ള ഒരാളെ, പ്രത്യേകിച്ച് ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു മെക്കാനിക്കിനെ കൂടെ കൂട്ടിപ്പോയി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, ഇനി വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ മറ്റ് പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി നമുക്ക് വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഇനി വണ്ടി ബെല്ലേ ഒന്ന് എടുക്കാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിത് അയച്ചെടുത്തു. എനിക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് ഗിയറിൽ വാഹനം തുടക്കത്തിൽ എടുക്കുമ്പോൾ ഉള്ള ഒരു ഇനീഷ്യൽ പിക്കപ്പ് ഒന്നും അങ്ങനെ കുറവായിട്ട് തോന്നിയില്ല. നമുക്കൊരു നിരപ്പ് സ്പേസിലും കൂടെ ഇട്ടിട്ട് വണ്ടി ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഞാനിത് ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് വീണ്ടും എടുത്ത് കാണിക്കാം. ഓക്കെ, വണ്ടി നിർത്തുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എടുക്കുകയാണ്. ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലയച്ച് ഇത് മെല്ലെ അയക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആവുന്നുണ്ട്. ഓക്കെ,
ആക്സിലേഷൻ കൊടുത്തിട്ട് നമ്മൾ ആദ്യത്തെ പിക്കപ്പ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ആ 1.2 ലിറ്റർ എഞ്ചിൻ അല്ലേ, അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ഇനിഷ്യൽ പിക്കപ്പൊക്കെ സാധാരണ വാഹനങ്ങൾക്ക് ചെറിയ കുറവുണ്ട്, എന്നാൽ ഈ ഒരു വാഹനത്തിന് ആ ഒരു പ്രോബ്ലം ഇല്ല. വാഹനം എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ വാഹനം മുന്നോട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇനി വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് നമുക്ക് ഓരോ ഗിയറും ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഇനി വാഹനത്തിൻ്റെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് 20 കിലോമീറ്റർ ആണ്. എന്നാൽ ഏകദേശം ഒരു 17 കിലോമീറ്റർ ഒക്കെ നമുക്ക് മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ, സിറ്റിയിലൊക്കെ ഓടിക്കുന്ന അവസരങ്ങളിൽ എന്തായാലും മൈലേജ് തീർച്ചയായിട്ടും കുറയും. ഒരു 16 ആ ഒരു റേഞ്ചിനോട് അടുത്തുള്ള ഒരു മൈലേജ് കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. ഇനി ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 5,000-6,000 ഇടയിൽ വരുന്ന ഒരു ഇൻഷുറൻസ് കോസ്റ്റ് മാത്രമേ വാഹനത്തിന് വരികയുള്ളൂ. സെക്കൻഡിലാണ് പോകുന്നത്. വണ്ടിക്ക് ഞാൻ മൂവ് ആക്കിയിട്ട് തേർഡിലേക്ക് കൊടുക്കുന്നു, കാല് കൊടുക്കുകയാണ്. വീണ്ടും ഞാനിത് ഫോർത്തിലേക്ക് കൊടുത്തു. ഓക്കെ, കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് വാഹനം സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. വാഹനം ഓടിക്കുന്ന ഈ ഒരു ടൈമിൽ എനിക്കൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു വാഹനം എനിക്ക് തോന്നുന്നു ലേഡീസിന് കുറേ കൂടെ കംഫർട്ടായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്ലാസ് ഏരിയയാണ്, റോഡൊക്കെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ സൈഡിലാണെങ്കിലും നിങ്ങൾ നോക്കുക, ബാക്ക് സൈഡിലാണെങ്കിലും ഒരു ക്ലിയറായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ലേഡീസിന് മാത്രമല്ല, ഒരു വാഹനം ആദ്യമായിട്ട് ഓടിച്ച് തുടങ്ങുന്ന ഒരാൾക്ക്, ലൈസൻസൊക്കെ എടുത്തിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുന്ന ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. സിറ്റിയിൽ ഉപയോഗിക്കാം, ടോൾ ബോയ് കാറാണ്, സിറ്റി കാറാണ് ഇത്. ചെറിയൊരു സ്പേസിലൊക്കെ ഇട്ട് വാഹനം തിരിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാനിത് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഫോർത്തിലേക്ക് കൊടുക്കാം. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ സ്മൂത്താണ്, നമുക്ക് സിമ്പിളായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെറിയൊരു ഗിയർ ലിവറാണ് വാഹനത്തിന് ഉള്ളത്. ഓക്കെ, പിന്നെ എല്ലാം കൊണ്ടും വാഹനം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് വാഹനം നൽകുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് വാഹനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് സെക്കൻഡ് റോയിലും അതോടൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും ഒക്കെ നിങ്ങൾ നോക്കുക, നല്ല രീതിയിലുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് വാഹനം സെലക്ട് ചെയ്യുന്നൊരു വാഹനങ്ങളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായി i10 മാഗ്ന. തീർച്ചയായിട്ടും പവർ വിൻഡോയും ACയും ഒക്കെ ഉള്ള ഒരു ഫുൾ ഓപ്ഷൻ വാഹനം തന്നെയാണിത്. പിന്നെ നമുക്ക് വാഹനത്തിന് അഡീഷണലായിട്ട് ഇപ്പോഴുള്ള വാഹനങ്ങളിൽ ഇറങ്ങുന്ന പോലെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലും ക്രമീകരിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതോടൊപ്പം തന്നെ അലോയ് വീല് കയറണമെന്നുണ്ടെങ്കിൽ അലോയ് വീല് കയറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വാഹനത്തിൽ ചെയ്യാവുന്നതാണ്. ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണിത്. അപ്പം ഈ ഒരു വണ്ടിയുടെ ചെറിയൊരു റിവ്യൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാഹനം സെക്കൻഡ് എടുക്കാൻ പോകുന്നവർക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റേതെങ്കിലും വാഹനത്തിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. എന്തായാലും എനിക്കിന്ന് വാഹനം തന്നത് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് പേരും മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തായാലും വാഹനം തന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് ടിപ്സുമായിട്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ റിവ്യൂവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.